ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷാസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പത്തിരിയും വറുത്തരച്ച ചിക്കൻ കറിയും റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അരക്കപ്പ് വെള്ളം അതിലേക്ക് ഒഴിക്കുക. ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് മൂടി വെക്കുക. ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് അരിപ്പൊടി അളന്നെടുക്കുക. വെള്ളം തിളക്കുമ്പോൾ പൊടി അതിലേക്ക് ചേർത്ത് മൂടി വെക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം പൊടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 3 മിനിറ്റും കൂടി മൂടി വെച്ച് വേവിക്കുക. ഈ മാവ് ഒരു പാത്രത്തിലേക്കിട്ട് വെള്ളവും ചേർത്ത് കുഴച്ചെടുക്കുക. ചെറിയ ബോളുകളാക്കി പ്രസ്സിൽ അമർത്തിയെടുക്കുക. പൊടി ചേർത്ത് പരത്തിയെടുക്കുക. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം പത്തിരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം വേഗം ഒന്ന് മറിച്ചിടുക. അതിനുശേഷം 2 മിനിറ്റ് കഴിഞ്ഞിട്ട് മറിച്ചിട്ടാൽ പത്തിരി റെഡി. ഇനി ഇതിലേക്ക് വേണ്ട കറി തയ്യാറാക്കാം. 1 വലിയ ഉള്ളി, 2 പച്ചമുളക്, 1 തക്കാളി, 2 ഉരുളങ്കിഴങ്ങ്, 5 വെളുത്തുള്ളി. ചിക്കൻ കഴുകി വൃത്തിയാക്കിയത്. ഇവയെല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ട് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. വെള്ളവും ചേർത്ത് മൂടി വെച്ച് 2 വിസിൽ വരുന്നത് വരെ വേവിക്കുക. ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. 1/2 മുറി തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം, കറിവേപ്പില, ചെറിയ ഉള്ളി. ഇവയെല്ലാം കൂടി മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ച് വറുത്തെടുക്കുക. ബ്രൗൺ നിറമാകുമ്പോൾ ഇറക്കി വെച്ച് തണുത്തതിന് ശേഷം അരിച്ച് എടുക്കുക. ഈ അരപ്പ് ചിക്കനിലേക്ക് ചേർത്ത് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കി വെക്കുക. ഇനി ഇതിലേക്ക് വറവിട്ട് ഒഴിക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്ത് മൂപ്പിച്ചെടുക്കുക. ഈ വറവ് ചിക്കൻ കറിയിലേക്ക് ഒഴിക്കുക. ആ വീഡിയോ ഡിലീറ്റായി പോയതാണ്. വറുത്തരച്ച ചിക്കൻ കറി തയ്യാർ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോസുമായി കാണുന്നതുവരെ ഇൻഷാ അള്ളാ.